നമ്മൾ മനുഷ്യരെല്ലാവരും വ്യത്യസ്തമായ ശാരീരിക ഘടനകളോട് കൂടിയവരാണ്. ഉയരം കൂടിയവർ, കുറഞ്ഞവർ, കറുത്തവർ, വെളുത്തവർ, വണ്ണം കൂടുതലുള്ളവർ, വണ്ണം കുറഞ്ഞവർ, അങ്ങനെ അങ്ങനെ. എന്നാൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ശാരീരിക ഘടനകളുടെ പ്രത്യേകതകൾ ഒന്നുകൊണ്ട് മാത്രം നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ പ്രദർശന വസ്തുവാക്കി പ്രദർശിപ്പിച്ചു എന്ന് കരുതുക, എത്രമാത്രം ഭയാനകമായ അവസ്ഥയായിരിക്കും അല്ലേ അത്? ഇനി ഒരു സർക്കസ് കൂടാരത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തെ വളരെ കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരുപറ്റം മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? കിരൺ, അഞ്ജന, അപർണ എന്നിങ്ങനെയുള്ള നിങ്ങളുടെ മനോഹരമായ പേരുകൾ മാറ്റി ആ പേര് നിങ്ങൾ തന്നെ മറന്നു പോകുന്ന രീതിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വേറൊരു നാമധേയത്തിൽ നിങ്ങളെ പ്രദർശന വസ്തുവായി കൊണ്ടു നടന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഐഡൻറ്റിറ്റിയും ഡിഗ്നിറ്റിയും ഒക്കെ ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ അസ്തമിച്ചു പോകുന്ന അതിഭീകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും അത്. എന്നാൽ കേവലം സങ്കല്പങ്ങൾക്കും അപ്പുറം ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. കോളനിവൽക്കരണ കാലഘട്ടത്തിൽ വെള്ളക്കാർ ലോകത്തിലെ പ്രധാന 4 വൻകരകളിലായി കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ച ഹോട്ടൻടോട്ട് വീനസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാറ ബാർട്ട്മാനെ പറ്റിയുള്ള ഒരു ബയോഗ്രഫിക്കൽ നറേഷനാണ് ഇന്നത്തെ പുസ്തക പരിചയത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പുസ്തകത്തിന്റെ പേര് സാറ ബാർട്ട്മാൻ ആൻഡ് ദ ഹോട്ടൻടോട്ട് വീനസ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് രണ്ടു പേർ ചേർന്നാണ്, ക്ലിഫ്റ്റൺ ക്രെയ്സ് ആൻഡ് പമേല സ്കള്ളി. എഴുത്തുകാരുടെ പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല, എന്നാൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടാകാനിടയുള്ള ഓതേഴ്സിന്റെ പേരിനെ കുറിച്ചുള്ള ഈ അപരിചിതത്വം പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ പാടെ ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും നമുക്ക് പുസ്തക പരിചയത്തിലേക്ക് കടക്കാം. ഖോഖോ സ്ത്രീയായ സാറ ബാർട്ട്മാൻ തൊഴിൽപരമായി ഒരു വീട്ടു ജോലിക്കാരിയായിരുന്നു. അങ്ങനെയുള്ള സാറ ബാർട്ട്മാനെ ഏതാണ്ട് 1810 മുതൽ 1815 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സ്കോട്ടിഷ് മിലിറ്ററി സർജനായ അലക്സാണ്ടർ ഡൺലോപ്പും യൂറോപ്യന്മാരും ദക്ഷിണാഫ്രിക്കൻ വ്യാപാരികളും ഷോമാന്മാരും ചേർന്ന് ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ ഹോട്ടൻടോട്ട് വീനസ് എന്ന പേരിൽ പ്രദർശിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇവരെ ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പ്രദർശന വസ്തുവാക്കി തീർത്തത്? അതിനുള്ള ഉത്തരം അവരുടെ ശാരീരിക ഘടനയായിരുന്നു. വലിയ നിതംബങ്ങളും ആകാരവടിവുമുള്ള സാറ ബാർട്ട്മാൻ യൂറോപ്യന്മാർക്ക് തികച്ചും ഒരു കൗതുകമായിരുന്നു. ഖോഖോ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് അവരുടെ നിതംബങ്ങളും അസാധാരണമായ നീണ്ടുകിടക്കുന്ന ജനനേന്ദ്രിയ ലാബിയെയും യൂറോപ്യന്മാരെ അത്യധികം ആകർഷിച്ചു. 1815 പാരീസിൽ വെച്ച സാറ ബാർട്ട്മാൻ മരിക്കുമ്പോൾ അവരുടെ ശരീരം അന്നത്തെ പ്രശസ്ത കമ്പാരറ്റീവ് അനാറ്റമിസ്റ്റായ ജോർജ് കൂവിയറും അദ്ദേഹത്തിന്റെ സഹായികളും ചേർന്ന് അവളുടെ ശരീരം പല ഭാഗങ്ങളായി കീറി മുറിച്ച് പരിശോധിക്കുന്നുണ്ട്. അന്ന് യൂറോപ്പിലാകമാനം ഇവരുടെ പഠനങ്ങളുടെ വിശദ റിപ്പോർട്ടുകൾ അത്യധികം പോപ്പുലാരിറ്റിയോടുകൂടി പ്രചരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സാറ ബാർട്ട്മാന്റെ, അല്ലെങ്കിൽ ഹോട്ടൻടോട്ട് വീനസ് എന്ന പേരിൽ അറിയപ്പെട്ട ആ സ്ത്രീയുടെ ശരീരത്തോടുള്ള യൂറോപ്യൻ പുരുഷന്മാരുടെ അഭിനിവേശം എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം പഠനങ്ങളിലൂടെ ഖോഖോ സ്ത്രീകളുടെ ശരീരഘടനയെ വളരെ പ്രിമിറ്റീവായ, ഹൈപ്പർ സെക്ഷുവലൈസ്ഡ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് യൂറോപ്യന്മാർ ചിത്രീകരിച്ചത്. അതുമാത്രമല്ല, വംശീയ വർഗീകരണ പദ്ധതികളിൽ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി ഇവർക്ക് ആന്ത്രപോയിഡ് കുരങ്ങുകളോടാണ് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളതെന്ന് യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാർ സ്ഥാപിച്ചെടുത്തു. ഒരു ജനതയെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നതിന് ശാസ്ത്രത്തെ എത്ര മനോഹരമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആഫ്രിക്കൻ ജനതയെയും അവരുടെ സ്ത്രീകളെയും ഒക്കെ വെള്ളക്കാരെങ്ങനെയാണ് ചൂഷണം ചെയ്തിരുന്നത്, ഒരു പോപ്പുലർ കൾച്ചറിലൂടെ ഇവരെ എങ്ങനെയാണ് അപഹാസ്യരാക്കിയത്, ഇതിൻ്റെയൊക്കെ അന്വേഷണങ്ങളും വിശദമായ പഠനങ്ങളുമാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ സാറ ബാർട്ട്മാനെ കുറിച്ച് എഴുതുന്നതിനായിട്ട് ഈ പുസ്തകത്തിൻ്റെ ഓതേഴ്സായിട്ടുള്ള ക്ലിഫ്റ്റണും പമേലയും 3 കോണ്ടിനെന്റുകളിലായിട്ട് നീണ്ടു പറന്ന് കിടക്കുന്ന ആർക്കൈവൽ സോഴ്സ് മെറ്റീരിയൽസും ലിറ്റററി സോഴ്സുകളും യൂസ് ചെയ്തു എന്നുള്ളതാണ്. സാറ ബാർട്ട്മാനെ കുറിച്ച് എഴുതുക എന്നുള്ളത് തന്നെ അത്രയധികം പ്രയാസകരമായ ഒരു ജോലിയായിരുന്നു. ഹോട്ടൻടോട്ട് വീനസ് എന്നറിയപ്പെട്ട ആ ശരീരത്തിൻ്റെ മുതലാളിമാരുണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള അറിവുകൾ വളരെ പരിമിതമായിരുന്നു. വളരെ ഫ്രാഗ്മെൻ്ററി ആയിട്ടുള്ള അറിവുകളാണ് പലയിടങ്ങളിലായിട്ട് ഇവരെക്കുറിച്ച് ചിതറിക്കിടന്നിരുന്നത്. അപ്പം ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഹോട്ടൻടോട്ട് വീനസിൻ്റെ, അല്ലെങ്കിൽ സാറ ബാർട്ട്മാൻ്റെ ലൈഫിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിൽ ഒരു ബയോഗ്രഫിക്കൽ നറേഷൻ എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രയാസകരമായ ജോലിയാണ് ഇവിടെ പമേലയും ക്ലിഫ്റ്റണും ചേർന്ന് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ പുസ്തകത്തിൻ്റെ രൂപത്തിൽ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ തന്നെ നിശബ്ദരായിപ്പോയ, അല്ലെങ്കിൽ ശബ്ദമില്ലാത്തവരാക്കപ്പെട്ട ഒരു ജനതയുടെ ചരിത്രത്തെയാണ്, അവരുടെ ശബ്ദത്തെയാണ് ഈ പുസ്തകത്തിലൂടെ ഓതേഴ്സ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പുസ്തകത്തിൽ സാറ ബാർട്ട്മാനെ പറ്റിയുള്ള നിരീക്ഷണങ്ങളിൽ പറയുന്നത് ഇവരൊരിക്കലും ഒരു നോബിൾ സാവേജ് ആയിരുന്നില്ല.
യൂറോപ്പിലേക്ക് കടത്തുന്ന സമയത്ത് ഇവർക്ക് ഏകദേശം 30 വയസ്സുണ്ടായിരുന്നു. മാത്രമല്ല, സാറ ബാർട്ട്മാൻ 3 കുട്ടികളുടെ അമ്മയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കുട്ടികൾ ഇൻഫൻസിയിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. സാറ ബാർട്ട്മാൻ ഒരിക്കലും ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള റൂറൽ സെറ്റിൽമെന്റിൽ ജീവിച്ചിരുന്ന ആളല്ല. ഏകദേശം 15 വർഷോളം ഇവർ കേപ് ടൗണിലെ അർബൻ സെറ്റിൽമെന്റുകളിലാണ് ജീവിച്ചിരുന്നത്. അതിനുശേഷം ഇവർ ഒരു ഡച്ച് സോൾജിയറിൻ്റെ കൂടെയായിരുന്നു. ഈ കാലഘട്ടങ്ങൾക്കൊക്കെ ശേഷമാണ് സാറ ബാർട്ട്മാനെ യൂറോപ്പിലെ ഷോകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നതിനായിട്ട് കടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു സംശയം വരും, യൂറോപ്യൻ ഷോകളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ ജനതകളുടെ ഫാൻറ്റസികളെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് അവരുടെ ഷോകളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു വസ്തുവായിട്ട് സാറ ബാർട്ട്മാൻ മാറപ്പെട്ടത് അവരുടെ ഒരു സമ്മതത്തോടുകൂടിയല്ലായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ വിൽ എന്ന് പറയുന്ന പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന കോടതി ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ സാറ ബാർട്ട്മാൻ പറഞ്ഞത്, ഇല്ല, അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ യൂറോപ്പിലേക്ക് വന്നതെന്നും ഈ ഷോകളിൽ പങ്കെടുക്കുന്നതെന്നും ആയിരുന്നു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഓതേഴ്സ് ഒരു നോൺ നേറ്റീവ് പ്രൊട്ടസ്റ്റിനെ പറ്റി, പ്രത്യേകിച്ച് ഈ സാറ ബാർട്ട്മാൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തെളിവുകൾ ഈ ഒരു പുസ്തകം അവശേഷിപ്പിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വളരെ ഡിഫൻലെസ് ആയിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ അവസ്ഥകളുടെ ഒരു ആഖ്യാനം കൂടെയാണ് സാറ ബാർട്ട്മാൻ ആൻഡ് ഹോട്ടൻടോട്ട് വീനസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം എന്നുള്ളതാണ്. ഒരുപക്ഷെ എത്നോപോണോഗ്രാഫിക് ഫ്രീക് ഷോകളുടെ ഭാഗമായിട്ട് ഇവർ മാറുമ്പോഴും സാറ വിചാരിച്ചിട്ടുണ്ടാവാം ഇത്തരം ഷോകളിലൂടെ തനിക്ക് അല്പം പണമൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത്. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് ഉള്ളതാണ് ഈ ഒരു പുസ്തകം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പുസ്തകത്തിൻ്റെ റീച്ച് കൂട്ടുന്നതിനായിട്ട് ഓതേഴ്സ് അവരുടെ ക്ലെയിംസിനെ എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചില ഭാഗങ്ങൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നാനിടയുണ്ട്. വളരെ റീസെൻ്റായിട്ട് സാറ ബാർട്ട്മാൻ്റെ ബോഡിയെ പറ്റി ഒരു ഡിബേറ്റ് നടക്കുകയുണ്ടായി. അതായത്, ഇവരുടെ ശരീര അവശിഷ്ടങ്ങൾ ഫ്രാൻസിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരികെ മാറ്റണം എന്നുള്ളതായിരുന്നു ആ ഡിബേറ്റിൻ്റെയും പ്രൊട്ടസ്റ്റുകളുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു കോളനി വൽക്കരണത്തിന് എതിരെ, അല്ലെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു കൊളോണിയലിസം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് എതിരെ സൗത്ത് ആഫ്രിക്കയിലെ നേറ്റീവ്സ് നടത്തിയ ഒരു എതിർ സമരം ആയിരുന്നു സാറ ബാർട്ട്മാൻ്റെ ശരീരം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവശ്യത്തിലൂടെ കൊളോണിയലിസത്തിനെ അതിജീവിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൻ്റെ റീഡബിലിറ്റി തന്നെയാണ്. വളരെ പോയറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ പുസ്തകത്തിലുള്ളത്. ആഫ്രിക്കയിലെ ലാൻഡ്സ്കേപ്പിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ അർബൻ കമ്മ്യൂണിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്, ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഫ്രീക് ഷോകളെ പറ്റിയും അവരുടെ പോപ്പുലർ കൾച്ചറിനെ പറ്റിയും ഒക്കെ ഈ ഒരു പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നോൺ അക്കാദമിക് ആയിട്ടുള്ള ഓഡിയൻസിനെയും പിടിച്ചിരുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ പുസ്തകത്തിൽ ഉള്ളടങ്ങുന്നുണ്ട്. ഇനി നോൺ അക്കാദമിക് ആയിട്ടുള്ള ആളുകളെ മാത്രമല്ല, അക്കാദമിക് കാറ്റഗറിയിലുള്ള ആളുകളെയും ഇതിലേക്ക് ആകർഷിക്കുന്ന എലമെൻറ്റുകളും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പാരലൽ ആയിട്ടുള്ള ഒരുപാട് നറേഷൻസ്, ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചും ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചും ഒക്കെ ഉള്ള പാരലൽ നറേഷൻസ് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഈ ഒരു പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൻ്റെ ഒരു നറേഷനാണ് ഈ ഒരു പുസ്തകം. ഒരു മൂവിങ് സ്റ്റോറി പോലെ നമുക്ക് വായിച്ചു പോകാവുന്ന, അല്ലെങ്കിൽ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം കൂടെയാണിത്. പുസ്തകത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് വാങ്ങി വായിക്കാവുന്നതാണ്. ഇനിയൊരു പുസ്തക പരിചയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.